പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബഹ്റിൻ ഭരണാധികാരി ഹമദ് ബിൻ ഈസ ഖലീഫയുമായി നടത്തിയ ചർച്ച ഫലം കണ്ടു. ബഹ്റൈനിൽ തടവിൽ കഴിയുന്ന 250 ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ തീരുമാനം. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹ്റൈനിലെത്തുന്നത്. 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCCയുമായി കൂടുതൽ ബന്ധം ദൃഢമാക്കുന്നത് ലക്ഷ്യമിട്ടുകൂടിയാണ് മോദിയുടെ സന്ദർശനമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബഹ്റിൻ ഭരണാധികാരി ഹമദ് ബിൻ ഈസ ഖലീഫയുമായി നടത്തിയ ചർച്ച ഫലം കണ്ടു. ബഹ്റിനിലെ ജയിലുകളിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് തടവു ശിക്ഷ അനുഭവിക്കുന്ന 250 ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബഹ്റിൻ ഭരണാധികാരി ഹമദ് ബിൻ ഈസ ഖലീഫയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ശിക്ഷാ കാലയളവിൽ നല്ല രീതിയിൽ പെരുമാറിയവരെയും ഗുരുതര കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാത്തവരെയുമാണ് മോചിപ്പിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ മോചനം സംബന്ധിച്ച് വ്യക്തതയില്ല. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ബഹ്റിനിലെത്തിയ മോദിക്ക് രാജ്യത്തെ ഉന്നത ബഹുമതിയായ ദ കിങ് ഹമദ് ഓർഡർ ഓഫ് റിനൈസൻസ് നൽകി ആദരിച്ചു. തനിക്ക് കിട്ടിയത് മുഴുവൻ ഇന്ത്യക്കാർക്കും ലഭിച്ച ആദരമെന്നാണ് മോദി ഇതിനുശേഷം പ്രതികരിച്ചത്. നേരത്തെ മോദിക്ക് UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് മെഡൽ അബുദാബി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സമ്മാനിച്ചിരുന്നു. അബുദാബിയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു മെഡൽ സമ്മാനിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധം ശക്തമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതിനാണ് ബഹുമതി. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. അതേസമയം ബഹ്റൈന്റെ ചരിത്രത്തിൽ ആദ്യമായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു. ശനിയാഴ്ച അബുദാബിയിലെ പരിപാടികൾക്കു ശേഷം ഉച്ചതിരിഞ്ഞ് മനാമയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ബഹ്റൈൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ രാജകുടുംബാംഗങ്ങളും വിശിഷ്ട വ്യക്തികളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഉച്ച മുതൽ ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ വൻ ജനക്കൂട്ടം തീർത്ത ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇന്ത്യൻ സമൂഹത്തെ മോദി അഭിസംബോധന ചെയ്തത്. നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചും ആരവം മുഴക്കിയും സ്റ്റേഡിയത്തിൽ ജനക്കൂട്ടം ആദ്യാവസാനം ആവേശം നിറച്ചു. ബഹ്റൈൻ പോലീസ് ബാൻഡ് സംഘമാണ് മോദിയെ സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത്. സന്ധ്യയോടെ വേദിയിലെത്തിയ പ്രധാനമന്ത്രി ആർപ്പ് വിളികളോടെയാണ് ജനക്കൂട്ടം എതിരേറ്റത്. ഇന്ത്യയിലെ സുസ്ഥിര സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ച മോദി ഈ സന്ദർശനം ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള സൗഹൃദത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് പ്രഖ്യാപിച്ചു. ബഹ്റൈനുമായി ഒട്ടേറെ തലങ്ങളിൽ ബന്ധം ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത ശേഷം രാത്രി ബഹ്റൈൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ഒരുക്കിയ അത്താഴവിരുന്നിലും സംബന്ധിച്ചു. ഇന്ന് മനാമയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നവീകരണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 200 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ 30 കോടി രൂപ ചെലവിട്ടാണ് നവീകരണ പദ്ധതി നടപ്പാക്കുന്നത്. വ്യവസായ പ്രമുഖർ MA യൂസഫ് അലി, രവിപിള്ള, മുഹമ്മദ് ദാദാഭായ്, ഡോക്ടർ BR ഷെട്ടി, വർഗീസ് കുര്യൻ, VK രാജശേഖരൻ പിള്ള തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.